ഇന്ന് സെപ്റ്റംബർ 18 കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ജന്മദിനമാണെന്ന്. കേരള വ്യാസൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തെ നമുക്കൊന്ന് അടുത്തറിയാം. കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൽ 1864 സെപ്റ്റംബർ 18 ആണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ജനിച്ചത്. പിതാവ് കവിയും പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ വെൺമണി പരമേശ്വരൻ നമ്പൂതിരിയും മാതാവ് കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞിപ്പിള്ള തമ്പുരാട്ടിയുമായിരുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ബാല്യകാലത്ത് കൊടുങ്ങല്ലൂർ രാജകൊട്ടാരം പാണ്ഡിത്യത്തിൻ്റെ കലവറയും ഉത്തമമായ ഗുരുകുലവുമായിരുന്നു. സ്വന്തം ഗൃഹത്തിൽ വച്ചു തന്നെ വിദ്യയഭ്യസിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ചതിനു ശേഷം കാവ്യം, വ്യാകരണം എന്നിവയിൽ പ്രാവീണ്യം നേടി. ഇക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്ന വിദ്വാൻ കുഞ്ഞിരാമവർമ്മ തമ്പുരാനായിരുന്നു ഗുരു. പ്രൗഢമനോരമ, പരിഭാഷയെന്തു ശേഖരം തുടങ്ങിയവ അമ്മാവനിൽ നിന്ന് പഠിച്ചെടുത്തു. മഹാകവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം വ്യാകരണമായിരുന്നു. തർക്കശാസ്ത്രവും ജ്യോതിഷവും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അഭ്യസിച്ചിരുന്നു. 7-ാമത്തെ വയസ്സിൽ കവിതകൾ എഴുതാൻ തുടങ്ങി. അക്കാലത്ത് കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ എഴുന്നള്ളിപ്പ് സമയത്ത് വെൺമണി കവിസംഘം നിമിഷ ശ്ലോകങ്ങൾ ഉണ്ടാക്കി ചൊല്ലുമായിരുന്നു. അന്ന് ബാലനായിരുന്ന കുഞ്ഞിക്കുട്ടനും ഭഗവതിയെ പ്രകീർത്തിച്ച് ശ്ലോകം ഉണ്ടാക്കിയത്രേ. തമ്പുരാന് കവിത എഴുത്ത് ഹരമായിരുന്നു. സംസ്കൃതത്തിലായിരുന്നു കവിതാരചന. പഠനത്തിന്റെ ഇടവേളകളിൽ കൊട്ടാരത്തിലെ കൂട്ടുകാർക്കൊപ്പം കവിതാരചനയും ശ്ലോകരചനയും നടത്തുന്ന വിനോദവും ഉണ്ടായിരുന്നു. സംസ്കൃത കാവ്യരചനയിൽ മുഴുകിക്കഴിഞ്ഞ അദ്ദേഹത്തെ പച്ച മലയാളത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടത് പിതാവ് വെൺമണി അച്ഛനും വൈമാത്രേയ സഹോദരനായ വെൺമണി മഹനുമാണ്. അദ്ദേഹത്തിൻ്റെ 22-ാം വയസ്സിലാണ് ആദ്യമായി കവിഭാരതം എന്ന കൃതി പ്രകാശിപ്പിക്കപ്പെട്ടത്. കോട്ടയത്തെ കവിസമാജം സംഘടിപ്പിച്ച ദ്രുത കവിതാ പരീക്ഷയിൽ ഗംഗാവതരണം എന്ന 5 അംഗങ്ങളുള്ള ഒരു നാടകം 5 മണിക്കൂറിനുള്ളിൽ എഴുതി തീർത്ത് 1-ാം സമ്മാനം നേടി. 5-8 ദ്രുതകവിതാ നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. നളചരിതം അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കൊച്ചുണ്ണി തമ്പുരാൻ തുടങ്ങിവെച്ച സ്വതന്ത്ര നാടക പ്രസ്ഥാനവും വെൺമണി നമ്പൂതിരിമാർ പ്രോത്സാഹിപ്പിച്ച പച്ച മലയാള ശൈലിയും ഏറ്റെടുത്ത് ധാരാളം രചനകൾ നടത്തി. കേരളത്തിന് പരിചിതമായ ചരിത്രകഥകളെയും ഐതിഹ്യങ്ങളെയും വിഷയമാക്കി തമ്പുരാൻ കവിതകൾ രചിച്ചു. വ്യാസമുനി 1095 ദിവസങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയ മഹാഭാരതത്തെ അതേപടി മലയാളത്തിൽ പദാനുപദ വിവർത്തനം ചെയ്ത് വൃത്തമൊപ്പിച്ച് ഭാഷാഭാരതം എന്ന പേരിൽ ശ്രീ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിൽ പദ്യവൽക്കരിച്ചു. പദ്യത്തെ ഗദ്യമാക്കാൻ ഭാഷാ വിദ്വാൻമാർക്ക് സാധിക്കും. എന്നാൽ കഥയെ പദ്യമാക്കുക പ്രയാസം, അതും വൃത്തമൊപ്പിക്കുക ദുഷ്കരവും. എന്നാൽ 1095 ദിവസങ്ങൾ കൊണ്ട് സാക്ഷാൽ വ്യാസമുനി ചിട്ടപ്പെടുത്തിയ മഹാഭാരതത്തെ വെറും 874 ദിവസങ്ങൾ കൊണ്ട് പദാനുപദം വിവർത്തനം ചെയ്ത് വൃത്താനുവൃത്തം പദ്യവൽക്കരണം ചെയ്ത് വ്യാസരചനയ്ക്ക് തത്തുല്യമായ സാഹിത്യ സൃഷ്ടി മലയാളത്തിന് നൽകി. തമ്പുരാന്റെ ഈ അമാനുഷിക പ്രഭാവത്തെ മാനിച്ചാണ് കേരള വ്യാസൻ എന്ന പദവി നൽകി സാഹിത്യലോകം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ ആദരിച്ചത്. മഹാഭാരതം പോലെ മറ്റു പുരാണങ്ങൾ കൂടി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും 1913 ജനുവരി 22 44-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മലയാള സാഹിത്യത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ശ്രീ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ജന്മദിനത്തിൽ മധുര മലയാളം അദ്ദേഹത്തെ ആദരപൂർവം സ്മരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.